അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞാനുള്ളൊരു സ്നാക്കിൻ്റെ വീഡിയോ കണ്ടാൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടി ആണ് അപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കാം വെറുതെ കളയാതെ കറുത്ത തൊലിയൊക്കെയുള്ള പഴം ഉണ്ടല്ലോ നല്ലവണ്ണം പഴുത്ത പഴം അതാണിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു മുക്കാൽ കപ്പ് റവ ഇട്ട് കൊടുക്കാം വറുത്തതോ വറക്കാത്തതോ ഏത് വേണേലും ഇട്ട് കൊടുക്കാം അതിലോട്ട് അരക്കപ്പ് മൈദാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് വേണ്ടത് കപ്പ് പഞ്ചസാര പഴത്തിന് നല്ല മധുരമായതുകൊണ്ടാണ് ഞാൻ പിന്നെ കപ്പ് വരെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പഴത്തിന് മധുരം ഇല്ലെങ്കിൽ കുറച്ച് ഗുട്ടിയെടുത്താലും മതി എന്നിട്ട് ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട് എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് കഴിച്ചു വരാം ഒട്ടും തന്നെ ഇതിൽ വെള്ളവും പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല കട്ടിക്ക് തന്നെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒന്നും ചേർക്കാതെ ഈ റവയും മൈദപ്പൊടിയും പഴൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഉടച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അരഞ്ഞ് കിട്ടില്ല വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുത്തത് നല്ല പഴുത്ത പായത്തിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് കിട്ടുന്നതാണ് ഇത്ര കട്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു പതിനാല് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഒരു കളയാതെയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണേലും കുരു കളഞ്ഞിട്ട് വൃത്തിയാക്കിയതിന് ശേഷം എടുത്താലും മതി ഞാൻ മുഴുവനായിട്ട് എടുത്തത് കൊണ്ടാണ് കുരു കളയാത്തത് എന്നിട്ട് ഇതിലോട്ട് മിക്സ് ആക്കിയിട്ട് വെക്കാം എന്നിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ നാല് ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി അത് അതല്ലവണ്ണം ഒന്ന് ചൂടായതിന് ശേഷം ഈ ഡേറ്റ്സ് മുങ്ങുന്ന വിധത്തിൽ പൊതിയുന്ന പോലെ ആയിട്ട് വേണം ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് അതായത് ഉള്ളിൽ ഡേറ്റ്സും പുറത്ത് പഴത്തിൻ്റെ ആയിട്ടുള്ളത് അങ്ങനെ എല്ലാം കൂടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്തൊരു സ്നാക്കും കൂടി ആണ് അങ്ങനെ ഒരു വശം റെഡി ആവുമ്പോഴത്തേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ് കാരണം ബാറ്റർ ആയിട്ടുള്ളത് പഴാണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു വരുന്നതാണ് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ആ സൈഡും ഒന്ന് മൊരിഞ്ഞു വരെ വെയിറ്റ് ചെയ്യാം ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടി ആണ് എന്നാൽ വെറൈറ്റിയാണ് അകത്ത് ഈത്തപ്പഴും പുറമെ നേന്ത്രപ്പുഴയായിട്ടുള്ള ഒരു പലഹാരവും കൂടിയാണ് പഴുത്തിരിക്കുന്ന പഴമൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ആ ഡേറ്റ്സിൻ്റെയും പഴത്തിൻ്റെയും റമിടയൊക്കെ കൂടിയിട്ട് പുറത്ത് നല്ല ക്രിസ്പിയാണ് അകത്ത് നല്ല സോഫ്റ്റും ഡേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ തീർച്ചയായും നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാലും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം എന്നോട് ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷംന ഫാത്തിമ താങ്ക് യു അങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ലൊരു അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ഇടണം ആർക്കെങ്കിലും ഹായ് പറയണമെങ്കിൽ ഇന്ന് താഴെ കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ ഇപ്പം ഞാനിതൊന്ന് തുറന്ന് കാണിക്കാം കണ്ടല്ലോ അകത്ത് നല്ല ഡേറ്റ്സ് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്